അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് DJI-ന്റെ ഒരു പുതിയ ഡ്രോണായ മാവിക് 2 പ്രോ. ഇതിപ്പോൾ റിലീസ് ചെയ്ത് ഒരു വർഷത്തോളം ആയിട്ടുള്ളൂ. അത് ഇപ്പോൾ അവരുടെ കയ്യിലുള്ള എന്നുവെച്ചാൽ ഏറ്റവും പ്രൊഡക്റ്റീവായ ഒരു അഡ്വാൻസ്ഡ് ആയ ഒരു ഡ്രോണാണിത്. ഇപ്പോൾ ഉള്ള നിങ്ങൾക്ക് കല്യാൺ വീഡിയോസ് എടുക്കുന്ന അറിയാം DJI ഫാൻറ്റം 4 പ്രോ എന്ന ആ മോഡലിനെ കാട്ടിയും എന്നുവെച്ചാൽ അത് കണ്ടാൽ നമുക്ക് തോന്നും അതാണ് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായത്. പക്ഷേ അതിനെ കാട്ടിയും ഫ്ലൈറ്റ് ടൈമും അതിനെ കാട്ടിയും ക്ലാരിറ്റിയും കൂടുതലുള്ള ഒരു ഡ്രോണാണിത്. ഇപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിയിട്ട് ആകെ 2 മാസത്തോളം ആയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ അൺബോക്സിംഗ് ആയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിന് ഏകദേശം റേറ്റ് വന്നു. ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയത് DJI-ന്റെ ബാംഗ്ലൂർ ഒഫീഷ്യൽ സ്റ്റോറുണ്ട്. ഇന്ത്യൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ തന്നെ ബാംഗ്ലൂരിലാണ്. അവിടെ ഞങ്ങൾക്ക് ഏകദേശം ഇത് 150,000 to 55,000 റേഞ്ചിലാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇന്ത്യയിൽ റേറ്റ് വരുന്നത് പുറത്ത് ഇപ്പോൾ DJI-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചൈനയിൽ ഷെൻസനിലാണ്. അവിടെയൊക്കെ റേറ്റ് വരുന്നത് 120,000. ഇന്ത്യക്ക് പുറത്ത് വരുന്നത് 120,000 120,000 ആ റേറ്റിലാണ്. കാരണം ഇന്ത്യക്ക് വരുമ്പോൾ കുറച്ച് കസ്റ്റംസ് പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് 155,000 വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 155,000 രൂപക്കാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ 155,000 എന്ന് പറഞ്ഞത് ഈ ഫ്ലൈമോർ കിറ്റ് ഇത് ഈ രണ്ടു കൂടി കൂടുതലാണ്. ഫ്ലൈമോർ കിറ്റ് മോഡലിലാണ് 155,000 എൻ്റെ നിങ്ങളുടെ ഫ്രണ്ടിലുണ്ടോ. ഫ്ലൈമോർ കിറ്റ് DJI ഫ്ലൈമോർ കിറ്റ് മാവിക് 2 പ്രോ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കിട്ടും. അതിനാണ് ഈ ഒരു എക്സ്ട്രാ ഈ ഒരു ബോക്സും കിട്ടും. പക്ഷേ ഇതിൻ്റെ ബേസിക് മോഡലുണ്ട്, അതിന് വിലയും കുറവാണ്. പക്ഷേ ഈ ഒരു ബോക്സ് ഉണ്ടാവില്ല, ഫ്ലൈമോർ കിറ്റ് ഈ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ അതിൽ ബാറ്ററീസ് കമ്മി ഉണ്ടാകും. അത് ഓരോ അതിന് റേറ്റ് വരുന്നത് സാധാരണ മോഡൽ ബേസിക് മോഡൽ റേറ്റ് വരുന്നത് ഏകദേശം 125,000 ആ റേഞ്ചിലാണ് വരുന്നത്. ഫ്ലൈമോർ കിറ്റിനാണ് 155,000 വരുന്നത്. അപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ വാങ്ങുന്ന നല്ലത്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ ബാറ്ററി വാങ്ങും. ഇപ്പോൾ നമുക്ക് വാങ്ങുമ്പോൾ ഒരു എക്സ്ട്രാ ബാറ്ററി വാങ്ങാൻ തോന്നും, ഇതിലൊരു ബാറ്ററി കിട്ടുള്ളൂ ബേസിക് മോഡലിൽ. ഫ്ലൈമോർ കിറ്റിൽ 2 ബാറ്ററി എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഒരു എക്സ്ട്രാ ബാറ്ററിക്ക് തന്നെ ഏകദേശം 10,000-12,000 രൂപകളുണ്ട്. അങ്ങനെ 2.5 വാങ്ങുമ്പോൾ തന്നെ 24,000-20,000 രൂപകളായി. പിന്നെ അതിൻ്റെ ചാർജിങ് അളവൊക്കെ എക്സ്ട്രാ വാങ്ങുമ്പോൾ നിങ്ങൾ ഫ്ലൈമോർ കിറ്റ് എക്സ്ട്രാ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് നിങ്ങൾ കോംബോ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പൈസ ലാഭിക്കാവുന്നതാണ്. നമുക്ക് ഇനി ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ബേസിക് മോഡലിൽ ഉള്ളതാണ് ഞാൻ ആദ്യം അൺബോക്സ് ചെയ്യുന്നത്. നമുക്ക് ബേസിക് മോഡൽ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു ബോക്സ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിലുള്ള എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ അതാ ഇതാണ് ബേസിക് മോഡൽ ഉണ്ടാവുക. ഇത്രയും സാധനങ്ങളാണ് ബേസിക് 2 മോഡൽ ഉണ്ടാവുക. ബേസിക് മോഡൽ മാവിക് 2 പ്രോൻ്റെ മോഡൽ ഉണ്ടാവുക. അതിലിപ്പോൾ ഇതാ ഒരു ഡ്രോണ്. ഇതാ ഇനി മാവിക് 2 പ്രോ കണ്ടതെല്ലാവരും കണ്ടോളൂ. ഇതാണ് ഫോൾഡബിൾ ആയിട്ടുള്ള ഡ്രോണ്. അങ്ങോട്ട് മാറ്റിയേക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ. പിന്നെ ഇതിൻ്റെ ഓരോ ചാർജറാണുകളാണിത്, ചാർജിങ് സെറ്റുകൾ. അതൊക്കെ നമുക്ക് നോക്കാം. ഇത് ഇതിൻ്റെ കേബിളുകൾ, ചാർജിങ് കേബിൾസ്, അതൊക്കെ. പിന്നെ ഇത് പ്രൊപ്പല്ലേഴ്സ്, അതിൻ്റെ ഒരു ബുക്ക് വർക്ക്സ്, അതിൻ്റെ ഒരു വാറണ്ടി കാർഡുകളൊക്കെയാണ് ഇതിൽ. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് ഫ്ലൈമോർ കിറ്റ്. നമ്മളിപ്പോൾ ഫ്ലൈമോർ കിറ്റിൻ്റെ കോംബോ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സ് കൊണ്ട് കിട്ടും, അല്ലെങ്കിൽ മറ്റേ ബോക്സ് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്ലൈമോർ കിറ്റിലിതാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തത്. ഇതിൽ 4 പ്രൊപ്പല്ലേഴ്സ് എക്സ്ട്രാ ഉണ്ട്, പിന്നെ ഒരു ക്യാരിയിങ് ബാഗ്, പിന്നെ 2 ബാറ്ററി. മറ്റേ ഒരു ബാറ്ററി കിട്ടുന്നുള്ളൂ, ഇതിൽ 2 ബാറ്ററി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ് ഹബ്ബ്, പിന്നെ ഒരു കാർ ചാർജർ, പിന്നെ ഒരു ഈ ബാറ്ററി ടു അതിൻ്റെ പവർ ബാങ്ക് ആക്കാനുള്ള ഒരു കൺവേർട്ടറാണിത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഉള്ളിൽ നോക്കാം. ഇതാ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഇതിൻ്റെ
ഒരു മാനുവൽ നോക്കാം, നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതാ, ഇതാണ് ഇതിൻ്റെ ഒരു ബാഗ്, ഒരു ലെതർ കേസ് ബാഗാണ്. അത് നമുക്ക് ഈ ഡ്രോണും എല്ലാം ബാറ്ററി ഒക്കെ ഇടാനുള്ള ഒരു ബാഗ് വരുന്ന തന്നെ തരുന്നുണ്ട്. ഫ്ലൈ മാർക്കറ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ബാഗ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. ഇതാ മുമ്പിലൊരു ചെറിയ ആറുണ്ട്. ആ ഇതിലാണ് ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സ്, എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സ് ഉള്ളത്. അതാ ഇത് എക്സ്ട്രാൻ്റെ പ്രൊപ്പല്ലേഴ്സാണ്. അതിനപ്പം ആ ഫ്ലൈ മറ്റേ ബേസിക് മോഡലിൽ രണ്ട് എക്സ്ട്രാ പ്രൊപ്പല്ലർ കിട്ടുള്ളൂ. ഇതിൽ എട്ട് നാലെണ്ണം വെച്ചാൽ അതിൻ്റെ ഒരു സെറ്റ് എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ജസ്റ്റ് സിലിക്ക ചെല്ലുന്നൊക്കെയാണ്. നമുക്കിനി ഉള്ളിൽ പോവാം. ഇല്ലതാ ഒരു ബോക്സ്. ഈ ബോക്സിൽ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഉള്ളിൽ സാധനം എടുത്തുവെച്ചാൽ കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് ഇതിൻ്റെ സ്ട്രാപ്പ്, ഈ ബാഗിൻ്റെ സ്ട്രാപ്പ്. പിന്നെ കിട്ടുന്നത് ആ ഇതാണ് ചാർജിങ് ഹബ്ബ്. നാല് ബാറ്ററി ഒരേ സമയത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജിങ് ഹബ്ബാണിത്. നമുക്കിതിനുള്ള ഇനി ബാറ്ററി എടുത്ത് നോക്കാം. ഇതാ പിന്നെതാ ഇതാണ് ഞാൻ പറഞ്ഞ പവർ ബാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളത്. USB 2 USB ആക്കാം. ഇനി ബാറ്ററീസ്, ബാറ്ററി അതിനടിയത്തെ കമ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബാറ്ററി പറഞ്ഞാൽ. രണ്ട് എക്സ്ട്രാ ബാറ്ററീസ് ഇത്രയാണ് ഇതിനുള്ളിൽ കിട്ടുന്നത്. ഇപ്പോൾ ഫ്ലൈ മാർക്കറ്റിൽ ഈ ഒരു കോമ്പോയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് ഫ്ലൈ മാർക്കറ്റ് കോമ്പോയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് DJI Mavic 2 Pro. അപ്പോൾ ഇതൊരു ഫോൾഡ് ചെയ്ത രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിത് അൺഫോൾഡ് ചെയ്യാം. രണ്ട് കാല് ഫ്രണ്ടക്ക്, പിന്നെ രണ്ട് കാല് അടിയിൽ നിന്ന് ബാക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു അൺഫോൾഡ് ചെയ്ത രൂപം. പിന്നെ ഈ ഡ്രോൺ വാങ്ങി കയ്യിലുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ, ഒരിക്കലും ഇതിൻ്റെ ഈ കാല് മടക്കുന്നതില്ലേ, മാറ്റി മടക്കരുത്. ആദ്യം ഈ കാല് ഇങ്ങോട്ട് വളക്കുകയാണെങ്കിൽ പിന്നെ ഇത് കുടുങ്ങും, പിന്നെ നമ്മൾ ഫോഴ്സ് ചെയ്ത് വളക്കുകയാണെങ്കിൽ ഈ കാല് പൊട്ടിപ്പോകും. അപ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആദ്യം ഈ ഫസ്റ്റ് മേളിൽ മടക്കി മറ്റേ തുറന്നതിന് ശേഷം മാത്രമേ അടിയത്ത് തുറക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രോൺ പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് DJI Mavic 2 Pro. അപ്പോൾ ഇതിൽ പ്രൊപ്പല്ലേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല. പ്രൊപ്പല്ലേഴ്സൊക്കെ നമുക്ക് ഇടാം. അപ്പോൾ ഇത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു പ്രൊപ്പലർ ഇടുകയാണെങ്കിൽ, അപ്പോൾ പ്രൊപ്പലർ പെട്ടെന്ന് പ്രത്യേകം ഇടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിനും ഒരു വൈറ്റ് ലൈൻ ഉണ്ട്. ആ വൈറ്റ് ലൈനും പിന്നെ ഇവിടുത്തെ വൈറ്റ് ലൈനും ഒരു മറ്റേ ഒരേ താണി നോക്കണം. വൈറ്റ് ലൈൻ ഇല്ലാത്തതാണെങ്കിൽ അത് ഇല്ലാത്ത മോട്ടറാണ്, വൈറ്റ് ലൈൻ ഉള്ളതാണെങ്കിൽ ആ വൈറ്റ് ലൈനും രണ്ട് വൈറ്റ് ലൈനും ഉള്ളതായി നോക്കേണ്ടത്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും സെയിം ആയിരിക്കും. ഇതാ ഒരു വൈറ്റ് ലൈൻ ഉള്ളത്, ഇനി ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഈ വൈറ്റ് ലൈനിൻ്റെ ഓപ്പോസിറ്റ് നേരെ പിന്നെ ഒരു വൈറ്റ് ലൈൻ ഉണ്ടാവും. അപ്പോൾ അതേമാതിരി നമ്മൾ വൈറ്റ് ലൈന് നേരെ ഇതിമേക്ക് കൊടുക്കും. അതേപോലെ തന്നെ സെയിം പോലെ തന്നെ ഒന്നൊക്കെ പ്രസ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. പിന്നെ ഒരിക്കലും ഈ വൈറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഈ വൈറ്റ് ലൈനുള്ള പ്രൊപ്പല്ലർ, ഈ വൈറ്റ് ലൈൻ ഇല്ലാത്ത ബ്ലാക്ക് ലൈനുള്ള പ്രൊപ്പല്ലർ കൊടുക്കരുത്, സ്യൂട്ടാകില്ല. ഇനി നിങ്ങൾ ഫോഴ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ഡ്രോണിന് വലിയ പ്രശ്നം പറ്റും. കാരണം ഈ രണ്ട് മോട്ടർ, ഈ വൈറ്റ് ലൈൻ രണ്ട് മോട്ടറും വൈറ്റ് ലൈൻ ഇല്ലാത്ത രണ്ട് മോട്ടറും ഡിഫറൻറ്റാണ്. ഈ രണ്ട് മോട്ടറും ഒരേ ഡയറക്ഷൻ തരും, ഈ രണ്ട് മോട്ടറും ഒരേ ഡയറക്ഷൻ തരും. അതുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. അതിനെ പറ്റുള്ളൊരു ഡീറ്റെയിൽഡ് ആയ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിക്കുക, ഈ വൈറ്റ് ലൈൻ ഉള്ളത് വൈറ്റ് ലൈൻ ഇല്ലാത്തതിൽ കൊടുക്കരുത്, അത് ഡ്രോണിനെ നിങ്ങളുടെ ഡ്രോണിനെ കേടുവരും. അപ്പോൾ നമുക്കിനി വൈറ്റ് ലൈൻ ഇല്ലാത്ത രണ്ടെണ്ണം ഉണ്ട്, അത് ഇതേ മോഡിൽ തന്നെ കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയും ഒന്ന് പ്രസ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. ഇത് രണ്ടും ഒരു ഡയറക്ഷൻ, ഇത് രണ്ടും ഒരു ഡയറക്ഷൻ. അപ്പോൾ അതും നോക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൺഫോൾഡ് ചെയ്ത രൂപം. അപ്പോൾ അതാ പ്രൊപ്പല്ലേഴ്സും എല്ലാം ആയി. അപ്പോൾ അടുത്ത് കഴിഞ്ഞാൽ ഓരോ നമുക്ക് ഇതിൻ്റെ ബാറ്ററി, ഇതിൻ്റെ ചാർജറൊക്കെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ബാറ്ററി എടുക്കുകയാണ്. ഇതാണ് ഈ ഒരു കൺട്രോൾ, ഈ ഒരു റിമോ ഇതിന് എയർക്രാഫ്റ്റിൻ്റെ ബാറ്ററി പറഞ്ഞാൽ. ഇതാ പക്ഷേ പവർ ബട്ടൺ ഇതാണ്. ഇപ്പോൾ ഫുൾ ചാർജാണ്, ഈ ഒരു നാല് ഇൻഡിക്കേറ്ററാണ് ഫുൾ ചാർജ് പറഞ്ഞതിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലൈറ്റ് ഇൻ്റലിജൻറ്റ് ബാറ്ററി. ഈ ഡിജൈൻ്റെ എല്ലാ ബാറ്ററിനും അവർ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ് ഇൻ്റലിജൻറ്റ് ബാറ്ററി എന്നാണ്. കാരണം ആ ബാറ്ററി കുറേ പ്രത്യേകതകളുണ്ട്, അതിൻ്റെ ഓരോ ഓരോ ഫങ്ഷൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ചില ബാറ്ററിയിൽ 12-20 ഫങ്ഷൻസൊക്കെ നടക്കുന്ന ബാറ്ററി ഉണ്ട്. അതുകൊണ്ടാണ് ഫ്ലൈറ്റ് ഇൻ്റലിജൻറ്റ് ബാറ്ററി എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഫ്ലൈ മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് എക്സ്ട്രാ ബാറ്ററി പിന്നെ ഒരു ഒന്ന് പ്രീ ഇൻസ്റ്റാൾ ഒരു ബാറ്ററി നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. മൊത്തം മൂന്ന് ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു ഫ്ലൈ മാർക്കറ്റിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് ഫ്ലൈ മാർക്കറ്റിൽ കിട്ടുന്നത് പറഞ്ഞാൽ ഈ ചാർജർ, ചാർജിങ് ഹബ്ബ്, എന്താ ഒരേ സമയത്ത് നാല് ബാറ്ററി ചാർജ് ചെയ്യാൻ വരുന്ന ചാർജിങ് ഹബ്ബാണ്. ഇത് ഫ്ലൈ മാർക്കറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. ഇതാ ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കുക, നാല് ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബേസിക്കായ റിമോട്ട് കൺട്രോളർ, ഇതാണ് റിമോട്ട് കൺട്രോളർ. ഇപ്പോൾ മറ്റുള്ള സീരീസ് എന്ന് വെച്ചാൽ സ്പാർക്ക് സീരീസ് ഉണ്ട്, പിന്നെ ഈ ഇൻസ്പയർ സീരീസ് ഉണ്ട്, അതിൽ നിന്നൊക്കെ ഫാൻറ്റം ഫോർ സീരീസ് അതിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ പറഞ്ഞാൽ ഡിസ്പ്ലേ ഇൻബിൽട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ പറക്കുമ്പോഴുള്ള ഫ്ലൈറ്റ് ജി പി എസ് ഡീറ്റെയിൽസ്, ബാറ്ററി ഡീറ്റെയിൽസ് മൊബൈൽ ഇല്ലെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അതിനാണ് ഈ ഒരു ചെറിയ ഡിസ്പ്ലേ. അത് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത് ആണ്, ഇത് സാധാരണ മാവിക് മിനിൻ്റെയും സ്പാർക്കിൻ്റെയും ഒക്കെ മോഡൽ റിമോട്ട് തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് സ്റ്റിക്കർ നമുക്ക് ഒഴിവാക്കാം. ഇതിലുണ്ടോ ആ ട്രിഗേഴ്സ്, എന്ന് വെച്ചാൽ ഇതിൻ്റെ ജോയിസ്റ്റിക്ക് ഇല്ല, കാരണം ആ ഇല്ലാത്തതല്ല അത് ഫോൾഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും കോമ്പാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് റിമൂവബിൾ ആണ്, അത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എടുത്തിട്ട് ഇവിടെ ട്വിസ്റ്റ് കൊടുത്താൽ ജോയിസ്റ്റിക്കായി, ഇതാ രണ്ട് ജോയിസ്റ്റിക്കായി. അത് നല്ലൊരു ഫീച്ചറാണ്, കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ നേരെ ബാഗിൽ ഇടുകയാണെങ്കിൽ ഇതിങ്ങനെ വളഞ്ഞെടുക്കും, ഇതിങ്ങനെ പൊട്ട് ചിലപ്പോൾ പൊട്ടാൻ വേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ഊരിക്കാണ്ട് ഇവിടെ ജസ്റ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഇതിൻ്റെ ഒരു വലിയ ഫീച്ചറാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ ഡിജൈൻ്റെ മാവിക്കിൻ്റെ ഒക്കെ റിമോട്ടുമായി തന്നെയാണ് ഇതൊക്കെ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നോർമൽ ചാർജറാണിത്. ഇത് ഈ ചാർജിങ് ഹബ്ബിൽ അടി കൊടുക്കുന്നതാണ്, ഇതാ ഇവിടെ കൊടുക്കുന്നതാണ് നോർമൽ ചാർജർ. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ റിമോട്ട് ചാർജ് ചെയ്യാനുള്ള ഫങ്ഷനും കൂടിയുണ്ട്. ഇനി ഇതിൻ്റെ പിന്നെ ഇത് കുറച്ച് എക്സ്ട്രാ പോപ്പുലേഴ്സ് ആണ്. ഇത് നമുക്ക് ബേസിക് മോഡലിൽ രണ്ട് എക്സ്ട്രാ പോപ്പുലർ കിട്ടും, അതാണ് ഈ മോഡൽ. എന്നുവെച്ചാൽ ഫ്ലൈ മാർക്കറ്റിലാകുമ്പോൾ നാലെണ്ണം കിട്ടും, എന്നുവെച്ചാൽ ഒരു സെറ്റ് ഒന്നാകെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പോപ്പുലേഴ്സ് കിട്ടും. അത് ഫ്ലൈ മാർക്കറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിനിപ്പോൾ കിട്ടുന്നത് ഒരു ചെറിയൊരു ഒരു പവർ ബാങ്ക് ആക്കാൻ പറ്റുന്ന ഒരു ഐക്കണാണ്. എന്നുവെച്ചാൽ സാധാരണ നമ്മൾ ബാറ്ററി ഇല്ല, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും റിമോട്ട് ചാർജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ഇവിടെ കണക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഒരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം. അത് ഇവർ ഈ ഫ്ലൈ മാർക്കറ്റിൽ തരുന്നത് മാത്രമാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ഗുണമാണ് ഇതിൻ്റെ. പിന്നെ ഇത് കിട്ടുന്നത് ഒരു യു എസ് ബി ടൈപ്പ് സി കേബിള്. പിന്നെ ഇതിന് ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ ടൈപ്പ് സി ആണ്, നല്ല ഫാസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. അതുകൊണ്ട് ടൈപ്പ് സി കേബിളാണ് ഇതിൽ ഇവർ നൽകുന്നത്. പിന്നെ ഇത് അതിൻ്റെ എ സി കേബിള്. പിന്നെ ഈ ഒരു റിമോട്ടിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു ഡ്രോണിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, മുമ്പ് ഞാൻ കാണിച്ച സ്പാർക്കൊക്കെ പറഞ്ഞാൽ അത് റിമോട്ടും മൊബൈലും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് വൈഫൈ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഒ ടി ജിയും വെക്കാം, പക്ഷെ അവർ പറയുന്നത് വൈഫൈ വെച്ചിട്ടാണ്. പക്ഷേ ഈ ഒരു റിമോട്ട് പറഞ്ഞാൽ നമുക്ക് കേബിൾ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക. ഇവിടെ ഉണ്ടോ, ഇതിലൂടെയാണ് ചാർജ് ചെയ്യുക, ഇതിലൂടെയാണ് ഔട്ട്പുട്ടും കിട്ടുക. ഈ ഒരു കേബിൾ ഇവിടെ കണക്ട് ചെയ്താൽ ഇത് കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ മൊബൈൽ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു, സാധാരണ മൊബൈൽ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇതാ ടൈപ്പ് സി ആണ്. ആ ടൈപ്പ് സി മൊബൈൽ നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് വൈഫൈ ഒന്നും കണക്ട് ചെയ്യാതെ ഡയറക്റ്റ് കേബിളോട് തന്നെ ഒരു ബഫറിംഗ് ഇല്ല, ഒരു ലാഗ് ഇല്ലാതെ നമുക്ക് ഇതിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ റിയൽ ടൈമായിട്ടുള്ള വ്യൂ കണ്ടുകൊണ്ടിരിക്കാം. അത് ഇതിൻ്റെ നല്ലൊരു ഉപകാരമാണ് ഇവർ കേബിളിലേക്ക് മാറ്റിയത്. കാരണം വൈഫൈ ആകുമ്പോൾ ചില വൈഫൈ ഇൻ്റർവെൻസ് വരുമ്പോൾ ചെക്ക് ഉണ്ടാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഇനി ഇവർ ഒറ്റ കേബിളല്ല തരുന്നത്, ഇവർ എന്താ ടൈപ്പ് സി കേബിളുണ്ട്, ടൈപ്പ് എ നോർമൽ യു എസ് ബി മൈക്രോ കേബിളുണ്ട്, പിന്നെ ലൈറ്റ്നിങ് എൻ്റെ ഐഫോണിൻ്റെ കേബിളും ഉണ്ട്. ഇത് ഈ മൂന്ന് കേബിളും ഇവർ തരുന്നതാണ്. പിന്നെ ഇതിനിപ്പം കിട്ടുന്നത് ഇതാ, പിന്നെ റിമോട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു സാധനം ഊരിപ്പോയാൽ, ഈ ഒരു ജോയിസ്റ്റിക്ക് ഊരിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഇവർ രണ്ട് ജോയിസ്റ്റിക്ക് ഇതിനൊപ്പം എക്സ്ട്രാ തരുന്നുണ്ട്. ഇതാ ഈ ജോയിസ്റ്റിക്ക് ഇവർ രണ്ടും ഇതിനൊപ്പം തന്നെ എക്സ്ട്രാ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിനിപ്പോൾ കിട്ടുന്നത് ഒരു ടൈപ്പ് സി ടു മൈക്രോ യു എസ് ബി, അത് ഈ റിമോട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇവർ ഇതിനൊരു ആക്സസറീസാണ്. അപ്പോൾ ഇത്രയും ആക്സസറീസാണ് ഇവർ ഈ ഫ്ലൈ മോർ കിറ്റിലും, പിന്നെ ബേസിക് മോഡലാകെ ഒരു ബാറ്ററി ഒരു റിമോട്ട് കൺട്രോളും ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്ലൈ മോർ കിറ്റിൽ ഇത്രയും സാധനങ്ങൾ ഫ്ലൈ മോർ കിറ്റ് കോംബോയിൽ ഉണ്ടാകും. ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇപ്പം കിട്ടുന്ന ആക്സസറീസും ഇതിൻ്റെ ഓരോ ചാർജിങ്ങളും ഇതിൻ്റെ റിമോട്ട് കൺട്രോളും ഒക്കെ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇനി അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാകുക ഇതിൻ്റെ ഈ ഡ്രോണിൻ്റെ വിറ്റ ഫീച്ചേഴ്സാവും. ഇതിൻ്റെ ഫുൾ ഫീച്ചർ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഫുൾ ഫീച്ചർ, ഇതിൻ്റെ ഓരോ ഫംഗ്ഷൻസിൻ്റെ, ഇതിൻ്റെ ഓരോ ക്ലാരിറ്റി, ഇതിൻ്റെ ക്യാമറ, ഗിംബൽ, ആ കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനത് ഒരു ഓഡിക്കൽ റിവ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഫോൾഡ് ചെയ്ത് നമ്മൾ പ്രൊപ്പല്ലേഴ്സൊക്കെ ഇട്ടല്ലോ, അപ്പോൾ ഇതാണ് ഫോൾഡ് ചെയ്തത് കാണാം. പിന്നെ ഇതിൻ്റെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്.
അതാണ് ഇതൊരു പ്രൊട്ടക്ടർ ആട്ടോ, ക്യാമറ പ്രൊട്ടക്ടറാണ്. ഇത് നമ്മൾ ഓടിക്കുമ്പോൾ ഇത് നമ്മൾ ഊരും, അതുകൊണ്ട് ഒരു സേഫ്റ്റി കാർഡ് തരുന്നതാണ്. ഈ ക്യാമറ ഉണ്ടോ മറ്റുള്ള സീരീസിനെ കാട്ടിയും കുറച്ചുകൂടി മെച്ചപ്പെട്ട ക്യാമറയാണ് ഇവർ ഈ മാവിക് 2 പ്രോക്ക് നൽകിയിട്ടുള്ളത്. എന്താ മറ്റുള്ള ഇതിന് മുമ്പുള്ള സീരീസ് ഉണ്ട്, മാവിക് പ്രോ സീരീസ്, അതിനേയും കാട്ടിയും പിന്നെ മറ്റുള്ള മാവിക്കിനെ കാട്ടിയും സ്പാർക്കിനെയും കാട്ടിയും ഫാൻ്റം 4 കാട്ടിയും ഏറ്റവും പുത്തൻ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇവർ ക്യാമറ കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഹസൽ ബ്ലാഡിൻ്റെ 1-inch സെൻസറാണ്. ഞാൻ ഇതിനെ കുറിച്ചുള്ള ഫുൾ ഫീച്ചേഴ്സ് ഞാൻ അടുത്ത വീട്ടിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പറയുകയാണ്, ഈ ഹസൽ ബ്ലാഡ് എന്ന് വെച്ചാൽ വേറെ കമ്പനി ഡിജിയായിട്ട് ക്യാമറ കമ്പനി ടൈപ്പ് ആയിട്ട് ആണ് ഹസൽ ബ്ലാഡിൻ്റെ സെൻസർ, ക്യാമറ സെൻസർ ഇതിൽ വെച്ചിട്ടുള്ളത്. അത് ഈ ഒരു ഡ്രോണിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ക്യാമറ ക്വാളിറ്റിക്ക് വലിയൊരു എന്ന് വെച്ചാൽ ഒരു മുൻഗണന തന്നെ നൽകിയിട്ടുണ്ട്. കാരണം പക്ക ക്ലാരിറ്റിയിൽ നല്ല വിഷ്വലോടെ കിട്ടാൻ ഈ ഹസൽ ബ്ലാഡ് ക്യാമറ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡ്രോൺ മെയിനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും, യൂസ് ചെയ്യുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ട്രാവലേഴ്സാണ്. മെയിനായിട്ട് ട്രാവലേഴ്സ്, യാത്ര ഫ്രീക്വൻ്റ് യാത്ര ചെയ്യുന്നവർ, പിന്നെ അതിനനുസരിച്ച് നിങ്ങൾ പ്രൊഫഷണൽ യൂസിന് പറ്റില്ലെന്നല്ല, ഇത് പ്രൊഫഷണലിനും അതിനും ട്രാവലേഴ്സിനും ഒരുമിച്ച് വരുന്ന ഒരു ഡ്രോണാണ്. പിന്നെ മറ്റുള്ള ഡ്രോണുമായിരിക്കും, ഇപ്പോൾ DJI ഫാൻറം 4 പ്രോ അങ്ങനത്തെ വലിയ ഡ്രോൺ, ആ മറ്റേ ഷൂട്ട് ചെയ്യുന്ന കല്യാണം ഷൂട്ട് ചെയ്യുന്ന ഡ്രോൺ, അത് പറഞ്ഞാൽ വലിയ പെട്ടിയാണ്, കൊണ്ടുനടക്കാൻ നല്ല പണിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരു യാത്രക്ക് പറ്റിയ ടൈപ്പ് അല്ല. പക്ഷേ ഇതല്ല, അതിനേയും കാട്ടിയും പ്രൊഡക്റ്റീവായ, അതിനേയും കാട്ടിയും നല്ല ഉപയോഗപ്പെടുന്ന ട്രാവലിങ്ങിനും ഉപയോഗപ്പെടുന്ന ഒരു ഡ്രോണാണ്. കാരണം ഒന്നാമത് ഇത് മറ്റേ ഫോൾഡബിളാണ്, പിന്നെ ആ ഫോൾഡ് ചെയ്താൽ തന്നെ ഒരു ബാഗ് എടുതാ, ഈ ഒരു ബാഗ് ഇവർ തന്നപ്പോൾ തന്നെ ഉണ്ട് 2-3 എക്സ്ട്രാ ബാറ്ററിയും പിന്നെ കൺട്രോളറും ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സും ഒക്കെ ഇതിലേക്കുള്ളൂ. ജസ്റ്റ് ചാർജർ മാത്രമേ കൊള്ളത്തുള്ളൂ, എന്ന് വെച്ചാൽ ബാക്കി നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ എല്ലാ സാധനവും ഇതിൽ കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒരു ബാഗിൽ മാത്രം കൊണ്ടുനടക്കാം. പക്ഷേ ഫാൻറം 4 പറഞ്ഞാൽ വലിയൊരു പെട്ടിയാണ്, അത് വെയിറ്റ് കൂടും, ഇതങ്ങനെയല്ല, ജസ്റ്റ് ഒരു ഷോൾഡർ ബാഗാണ്. ആ ഷോൾഡർ ബാഗിൽ തന്നെ നമുക്ക് ഈ എല്ലാ ആക്സസറീസും നമുക്ക് കൊള്ളും, പറഞ്ഞാൽ അത് വലിയൊരു ഉപയോഗമാണ്, കാരണം ട്രാവലേഴ്സിന് നല്ലൊരു ഉപയോഗമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി ഒരുപാട് എനിക്ക് പറയാനുണ്ട്, ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഷോർട്ട് ആക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറ കുറിച്ചും ഇതിൻ്റെ ഫുൾ സെൻസേഴ്സിനെ കുറിച്ചും ഇതിൻ്റെ ഒബ്സ്റ്റക്കൾ അവോയ്ഡൻസിനെ കുറിച്ചും ഇതിൻ്റെ ഫ്ലൈറ്റിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഞാൻ വീഡിയോ നെക്സ്റ്റ് തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഡ്രോണുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്, എന്ന് വെച്ചാൽ ഈ DJI ഡ്രോൺസ് മാത്രമല്ല, ഇനിയും വരുന്ന ഡ്രോൺസും അതിൻ്റെ ഇൻഫോർമേഷൻസും അതിൻ്റെ റൂൾസും എല്ലാത്തിനെക്കുറിച്ചും ഞാൻ വീഡിയോ ഡ്രോണിൻ്റെ ഫുൾ ഉള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.